ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു പ്ലീറ്റർ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള എൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് പ്ലീറ്റ്സ് ഇപ്പോൾ വളരെ ട്രെൻഡിൽ നിൽക്കുന്ന ഒന്നാണ് അപ്പം ഫാബ്രിക്കിൽ മാനുവൽ ആയിട്ട് നമുക്ക് എങ്ങനെ പ്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഒരു പ്ലീറ്റർ ബോർഡ് എന്നുള്ളത് അതാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്ലീറ്റർ ബോർഡ് ഇതിൽ നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഒരു അര ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ആണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഒരു ബോർഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക്കിൽ എളുപ്പത്തിൽ തന്നെ പ്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പ്ലീറ്റഡ് സ്കേർട്സും അതുപോലെ തന്നെ മാക്സി ഡ്രസ്സ് കുട്ടികളുടെ ഫ്രോക്ക് അതൊക്കെ തയ്ക്കുമ്പം ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇനി ഇത് ചെയ്തെടുക്കാൻ വേണ്ട മെറ്റീരിയൽസ് ആദ്യം തന്നെ ഒരു ചാർട്ട് പേപ്പറാണ് വേണ്ടത് പിന്നെ ഒരു പെൻസില് പിന്നെ സ്കെയില് വേണം ചാർട്ട് പേപ്പറിൽ നല്ല ലോങ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലോങ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് ഒരു ഫ്യൂസിബിൾ ഇൻ്റർഫേസിംഗ് ആണ് ക്യാൻവാസ് എന്നും ബുക്രം എന്നൊക്കെ പറയും ഇതിന് ഇത് ടൈലറിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ വേണ്ടത് ഒരു അയൺ ബോക്സ് ആണ് ഈ ഒരു ചാർട്ട് പേപ്പറിലെ ക്യാമറ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനിവിടെ കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു മിനി പേപ്പറിലാണ് ഒരു ചെറിയ പേപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ ചാർട്ട് പേപ്പറിൻ്റെ അതേ ഷേപ്പിലുള്ള അതായത് റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിലാണ് ഞാൻ കാണിക്കുന്നത് ഇതിൽ ഞാൻ എങ്ങനെ കാണിക്കുന്നോ അതേ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാർട്ട് പേപ്പറിൽ ചെയ്തെടുത്താൽ മതി ഷാർട്ട് പേപ്പറിന് രണ്ട് ലോങ് എഡ്ജും രണ്ട് ഷോർട്ട് എഡ്ജും ആണ് ഉണ്ടാവുക റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക ഈ ഒരു ഷോർട്ട് നിന്ന് ഏതെങ്കിലും ഒരു ഷോർട്ട് എഡ്ജിൽ നിന്ന് മൂന്ന് സെൻറ്റിമീറ്ററിൽ വീഡിയോയിൽ കാണുന്നത് പോലെ പോയിന്റ് മാർക്ക് ചെയ്യാം മൂന്ന് ആണ് എടുക്കേണ്ടത് ഇനി ഇവിടെ ഒരു മാർജിൻ ലൈൻ പോലെ ഈ പോയിൻ്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക ഇനി ഈ രണ്ട് ഭാഗത്തും അതായത് ലോങ് എഡ്ജുള്ള രണ്ട് ഭാഗത്തും ഓരോ സെൻറ്റിമീറ്ററുടെ പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുകയാണ് വേണ്ടത് ഇവിടെ ഞാൻ വൺ സെൻറ്റിമീറ്റർ വെച്ചിട്ട് പോയിൻ്റ് മാർക്ക് ചെയ്യാണ് ഈ പോയിന്റ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക ഇനി ഇതുപോലെ തന്നെ താഴെയും വൺ സെൻറ്റിമീറ്ററിൻ്റെ പോയിന്റ് എടുത്തിട്ട് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക ഇനി പ്ലീറ്റ്സിന് വേണ്ട പോയിന്റ്സ് മാർക്ക് ചെയ്യാണ് വേണ്ടത് ഒരു മുകളിൽ ഇവിടെ ഈ ഇവിടെ കാണുന്ന ജംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ സ്കെയിൽ വെച്ചിട്ട് എല്ലാ വൺ സെൻറ്റിമീറ്ററിലും ഓരോ പോയിൻറ്റ് വീതം മാർക്ക് ചെയ്യാം വലിയ ചാർട്ട് പേപ്പറിൽ ചെയ്യുമ്പം ഏകദേശം ഒരു അൻപത്തിമൂന്ന് പോയിൻ്റോളം കിട്ടും ഇവിടെ ചാർട്ട് പേപ്പറിൻ്റെ അറ്റം വരെ ചെയ്യുക ഇതിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത് പോയിന്റാണ് എനിക്കിവിടെ കിട്ടിയത് ചെറിയ ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് ഇനി ഇതുപോലെ തന്നെ താഴെയും ചെയ്യാം മുകളിൽ എങ്ങനെയാണോ ചെയ്തത് നമ്മൾ അതുപോലെ തന്നെ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് പോയിൻ്റ്സ് മാർക്ക് ചെയ്യാം ഇനി ഇവിടെ ലൈൻസ് വരയ്ക്കുകയാണ് വേണ്ടത് ഇവിടെ മുകളിലുള്ള ഈ ഒരു പോയിന്റും താഴ്ത്ത് അതിന് മാച്ചായിട്ട് വരുന്ന ഈ ഒരു പോയിന്റും കൂടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് കണക്ട് ചെയ്യാം ചാർട്ട് പേപ്പറിൽ വരയ്ക്കുമ്പോൾ വലിയ നീളമുള്ളൊരു സ്കെയിൽ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് വരച്ചു കഴിയും അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പോയിൻ്റ് മുകളിൽ വരുന്ന സെക്കൻഡ് പോയിൻറ്റും താഴെ വരുന്ന സെക്കൻഡ് പോയിൻറ്റും കൂടിയിട്ട് ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യുക ഇങ്ങനെ എല്ലാ പോയിൻറ്റ്സും മാച്ച് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഇവിടെ ഞാൻ ഈ ലൈൻസ് എല്ലാം വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ലൈൻസിലൂടെ നമ്മൾ ഈ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്യാണ് വേണ്ടത് ഇത് ആദ്യത്തെ ലൈൻ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ലൈനിലൂടെ കൃത്യം ആ ലൈനിലൂടെ തന്നെ നമ്മൾ ഈ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്യാണ് ഇത് ചെറിയൊരു ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് ഇതിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ചെയ്യാം വലിയ ചാർട്ട് പേപ്പറിൽ നിങ്ങൾ കൈ കൊണ്ട് തന്നെ പതുക്കെ ലൈനിലൂടെ മടക്കണം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഞാനിപ്പോൾ ഇതെങ്ങനെ മടക്കിയിട്ടുണ്ട് കൃത്യം ആ ലൈനിൽ കൂടെ ഫോൾഡ് ചെയ്തിട്ട് അതൊന്ന് അമർത്തിയിട്ട് തന്നെ മടക്കുക ഒരു ഭാഗത്തേക്ക് മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുഭാഗത്തേക്കും ഇത് മടക്കുക ഇങ്ങനെ മറുവശത്തേക്കും കൂടെ ഒന്ന് മടക്കുക ചാർട്ട് പേപ്പറിലാവുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ വേണം പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ലൈനിലേക്കൂടെ ഇങ്ങനെ ഒന്ന് മടക്കുക രണ്ട് വശത്തേക്കും മടക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ലൈൻ എടുക്കുക രണ്ടാമത്തെ ലൈൻ പതുക്കെ ഇങ്ങനെ കൈകൊണ്ട് ചാർട്ട് പേപ്പറിൽ പതുക്കെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് അതേ ലൈനിലേക്കൂടെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു വശത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുവശത്തേക്കും കൂടി ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം ഇങ്ങനെ ഈ വരച്ച വര കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം ഇവിടെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിൽ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറേഞ്ചിൻ്റെ പ്ലേറ്റ്സ് ചെയ്യാം അറേഞ്ചിൻ്റെ പ്ലേറ്റ്സ് ചെയ്യാം അല്ലെങ്കിൽ മിക്സ് ചെയ്തത് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനിവിടെ അറേഞ്ച് ആണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ രണ്ടാമത്തെ ലൈനില്ലേ ഈ ഒരു ലൈൻ ഈ ഒരു ലൈനിൽ നിന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പ്ലീറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക പ്ലേറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് പതുക്കെ ഫ്രണ്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഫസ്റ്റ് പ്ലീറ്റ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പ്ലേറ്റ്സിൻ്റെ ലൈനിൽ നിന്ന് തേർഡ് ലൈനാണ് എടുക്കേണ്ടത് ഇത് വൺ ടു ത്രീ ഈ ഒരു ലൈനിൽ വീണ്ടും പ്ലേറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക ഫോൾഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലേറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അതൊന്ന് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക ഈ രണ്ട് പ്ലേറ്റ്സും കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുക ഇവിടെ ഇപ്പം രണ്ട് പ്ലേറ്റ്സ് റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ആ റേഞ്ചിൻ്റെ രണ്ട് പ്ലേറ്റ്സ് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക ഇവിടുന്ന് വൺ ടു ത്രീ ഈ മൂന്നാമത്തെ ലൈനിൽ അടുത്ത പ്ലേറ്റ്സും തയ്യാറാക്കിയെടുക്കുക ഇവിടെ മൂന്ന് പ്ലേറ്റ്സ് തയ്യാറായി ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ കണ്ടില്ല ഇങ്ങനെ വൺ ടു ത്രീ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം ഇത് അറേ ഇഞ്ചിൻ്റെ പ്ലേറ്റ്സ് ആണ് ഇത് ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്നതാണ് കാണിച്ചത് ഇനി കുറച്ചും കൂടെ ചെയ്യാനുണ്ടതിൽ ഇനി ഒരു ഇഞ്ചിൻ്റെ പ്ലേറ്റ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം അതിനായിട്ട് ഇതിൻ്റെ തേർഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ഇഞ്ച് വലുപ്പത്തിൽ പ്ലേറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ ഒരു ഫിഫ്ത്ത് ലൈനിൽ വീണ്ടും ഒരിഞ്ചിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചേർത്ത് വെക്കുക ഇങ്ങനെയാണ് ഒരിഞ്ചിൻ്റെ പ്ലേറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് ഇനി അടുത്ത അഞ്ചാമത്തെ ലൈനിൽ വീണ്ടും ഒരിഞ്ചിൻ്റെ പ്ലേറ്റ് ഉണ്ടാക്കുക അതും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിഞ്ചിൻ്റെ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റും ഞാനിവിടെ അറേഞ്ചിൻ്റെ പ്ലേറ്റ് ബോർഡാണ് തയ്യാറാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് മടക്കേണ്ടത് ഞാൻ താഴെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് കാരണം നമുക്കിത് അയൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് താഴെ പേപ്പർ വെച്ചിരിക്കുന്നത് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന അതേ മെത്തേഡിൽ ഞാനിത് അറേഞ്ചിൽ മടക്കുകയാണ് സെക്കൻഡ് ലൈൻ എടുത്തു അതിൽ പ്ലീറ്റ്സ് ഒരു അറേഞ്ചിൻ്റെ പ്ലീറ്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നിട്ടൊന്ന് പതുക്കെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് കൊടുത്തു അവിടെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്ന് അയൺ ചെയ്യണം ഈ ഒരു പ്ലീറ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കുകയാണ് ഇവിടെ ഫസ്റ്റ് ഫോൾഡ് റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് പ്ലീറ്റിൻ്റെ മടക്കിൽ നിന്ന് തേർഡ് ലൈന് തേർഡ് ലൈൻ ഇവിടെയാണുള്ളത് ഈ തേർഡ് ലൈനിൽ ഒരു പ്ലീറ്റും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അറേഞ്ചിൻ്റെ പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതും ഒന്ന് അയൺ ചെയ്തെടുക്കുക അത് അയൺ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മുന്നേ ചെയ്തെടുത്ത ഈ പ്ലേറ്റും കൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കുക ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അയൺ ചെയ്തെടുക്കുക രണ്ടും കൂടെ ഒരുമിച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക സെക്കൻഡ് പ്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇനി തേർഡ് പ്ലേറ്റും എടുക്കുക തേർഡ് ലൈനിൽ നിന്ന് ഒന്ന് പ്ലേറ്റ് അറേഞ്ചിൻ്റെ പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഇനി അയൺ ചെയ്യുമ്പോൾ ഇത് മൂന്നും കൂടെ ഈ മൂന്ന് പ്ലേറ്റും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്ലീറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കുക ഇവിടെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അവസാനത്തെ പ്ലീറ്റാണ് അവസാനത്തെ പ്ലേറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് അയൺ ചെയ്തിട്ടെടുക്കുക ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി ഈ ഒരു പേപ്പറിൻ്റെ വലുപ്പത്തിലുള്ള ഒരു ഇൻ്റർഫേസിങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ ഇൻ്റർഫേസിൻ്റെ ഒരു ഭാഗത്ത് ഷൈനിങ് ആയിട്ടുണ്ടാവും ആ ഒരു ഭാഗത്താണ് ഗ്ലൂ ഉണ്ടാവുക അപ്പം അത് ഇത് ഈ ഒരു ഗ്ലൂ ഉള്ള ഭാഗം ഈ ഒരു ബോർഡിൻ്റെ പുറകു വശത്ത് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലീറ്റർ ബോർഡിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബുക്രം ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാനിനി ഈ ഒരു ഷീറ്റിന് ഇതാണ് ഇതിൻ്റെ ഉള്ള ഭാഗം ഇതിൻ്റെ റോങ് സൈഡിലേക്ക് മറിച്ചിടുകയാണ് മറിച്ചിട്ടിട്ട് ആ പ്ലീറ്റ്സ് ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ഒന്ന് അമർത്തി വയ്ക്കുകയാണ് ഇവിടെ മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ പ്ലീറ്റ്സ് ഒരിക്കലും നിവർന്ന രീതിയിലാവരുത് പ്ലീറ്റ്സ് എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ വേണം ഇത് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ആയിട്ടുള്ള ഭാഗം ഇതിന് മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക ഞാനത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി അയൺ ബോക്സ് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിന് മുകളിൽ കൂടെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതിയാകും ഈ ഒരു പേപ്പറിൻ്റെ എല്ലാ വശത്തും അയൺ ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ അത് സ്റ്റിക്കാവുള്ളൂ നന്നായിട്ട് തന്നെ അയൺ ചെയ്തെടുക്കുക ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അയണിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ പുറകിൽ നിന്ന് ഇളകി പോരില്ല ഇനി ഇതിൻ്റെ ഓരോ പ്ലീറ്റ്സ് എടുത്തിട്ട് ഒന്ന് വിരലുകൊണ്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് റബ് ചെയ്യുക ഓരോ പ്ലീറ്റ്സ് ആയിട്ട് എക്സസ് ആയി വരുന്ന ഈ ഒരു ക്യാൻവാസിൻ്റെ പോർഷൻസ് എല്ലാം ഞാനൊന്ന് ട്രിം ചെയ്തെടുക്കുകയാണ് ഇതോട് കൂടിയിട്ട് നമ്മുടെ പ്ലീറ്റ് ബോർഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് വെള്ളി ചാട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് വെച്ചിട്ട് ഫാബ്രിക്കിൽ എങ്ങനെയാണ് പ്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ചെറിയൊരു സാറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് സിന്തറ്റിക് ഫാബ്രിക്കാണ് ഇതിലെ പ്ലീറ്റ്സ് നന്നായിട്ട് ക്രിയേറ്റഡ് ആവുക അതായത് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇളകി പോവാത്തത് സിന്തറ്റിക് ഫാബ്രിക്കാണ് ഇവിടെ ഞാൻ ഈ സാറ്റിൻ പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഓരോ പ്ലീറ്റ്സിൻ്റെ ഇടയിലേക്കും നമുക്ക് ഫിംഗർ ഉണ്ടോ അല്ലെങ്കിൽ സ്കെയിലും ഉണ്ടോ ഒന്ന് ഇതൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക സ്റ്റീമറാണ് ഏറ്റവും നല്ലത് എൻ്റെ അയൺ ബോക്സിൽ സ്റ്റീമറ് വർക്ക് ചെയ്യുന്നില്ല സ്റ്റീമറ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഒന്ന് വെള്ളം ഒന്ന് എടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് ഫാബ്രിക് എടുത്തിട്ട് ഈ ഒരു രണ്ടാമത്തെ പ്ലീറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ അതായത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കുക ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം എത്ര പ്ലീറ്റ്സ് ആണ് വേണ്ടത് അതിനനുസരിച്ച് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വളരെ റഫ് ആയിട്ടാണ് കാണിക്കുന്നത് ഇത് കുറച്ച് ശ്രദ്ധയോടു കൂടി തന്നെ നിങ്ങൾ ചെയ്യണം വളരെ റഫായിട്ട് ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ ലെവലൊന്നും ശരിയാക്കിയിട്ടില്ല ഞാൻ ജസ്റ്റ് പ്ലേറ്റ് പ്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമാണ് കാണിച്ചത് അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പ്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടില്ലേ പ്ലീറ്റ്സ് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സ്കേട്ടിനോ അല്ലെങ്കിൽ ഡ്രസ്സിനോ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുക അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാഷ് ചെയ്താലും ഈ ഒരു പ്ലീറ്റ്സ് ഇളകിപ്പോകില്ല എന്നിരുന്നാലും ഈ നമ്മൾ മാനുവൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പം ആ ഒരു സ്പ്രിങ് എഫക്റ്റ് ഒരിക്കലും കിട്ടില്ല കാരണം മെഷീനിൽ നമ്മളൊന്നും വലിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതങ്ങനെ ഒരു സ്പ്രിങ് പോലെയായിട്ട് വരും അതെന്തായാലും ഈ ഒരു എഫക്റ്റ് കിട്ടില്ല അതുകൊണ്ട് അയേണിങ് ഒരു മസ്റ്റാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ പക്ഷെ പ്ലീറ്റ്സ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോവില്ല സിന്തറ്റിക് ഫാബ്രിക്കുകൾ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്